Hi friends, Assalamualaikum. Welcome back to my channel. Inya vanittulladu oru day in my life video aittanu. Appo ningal oru paadu peru day in my life video an ishtam adu cheyidamadi nu parayinakondanu ṭo njan edakkadakku ingane day in my life video cheyyanadu. അപ്പോൾ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ തലേ ദിവസം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ 13-ാം തീയതി ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ദിവസത്തിൽ മസ്റ്റ് ഡു എന്നുള്ളതിൽ ഞാൻ അപ്സ്റ്റെയർ ക്ലീനിങ് എഴുതിയിട്ടുണ്ടായിരുന്നത്. കാരണം ക്ലീനിങ് സെക്ഷനിൽ ഞാൻ 30 ദിവസത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നതിൽ 13-ാമത്തെ ദിവസം ചെയ്യേണ്ടത് അപ്സ്റ്റെയർ ക്ലീനിങ് ആണ് കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഡീപ്പ് ക്ലീൻ ചെയ്യുക അപ്സ്റ്റെയർ. അപ്പോൾ 12-ാം തീയതിയിൽ ഞാൻ എഴുതിയത് ഡസ്റ്റിൻ ഡോർ ആയിരുന്നു. അപ്പോൾ അത് എനിക്ക് ആ ദിവസം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനത് എക്സ്ട്രാ എന്നുള്ള കോളത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഒഴിവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാമെന്നില്ലേക്ക്. അപ്പോൾ നമ്മൾ പെൻഡിങ് ആയിട്ടുള്ള വർക്ക് ആ ഒരു കോളത്തിൽ എഴുതി വെക്കും, എന്നിട്ട് ഒഴിവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ചെയ്യും. അതുപോലെ തന്നെ മെനു ഐറ്റംസിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയും പിന്നെ ചോറും എല്ലും പൂളിയും വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സ്നാക്ക് പൊട്ടറ്റോ ഫിംഗേഴ്സും പിന്നെ സാധനങ്ങൾ വാങ്ങിക്കാൻ ബീഫും ഉള്ളിയും വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും ഗ്രോസറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സ്കിൻ കെയറും ഹെയർ കെയറും അതേപോലെ പിന്നെ ഞാനൊരു കോളം കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു ഡ്രിങ്ക് വാട്ടർ, അതായത് നമ്മൾ വെള്ളം കുടിക്കുന്നത് എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെച്ചപ്പോൾ സോനുവിനും അനുവിനും ഉന്നേഷുവിനൊക്കെ വെള്ളം കുടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. കാരണം ആ ഒരു ഭാഗത്ത് അവർ തന്നെ എഴുതി വെക്കുമ്പോൾ അവർക്ക് അതൊരു ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ അത് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് അവർ വെള്ളം കുടിക്കേണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും വെള്ളം കുടിക്കാൻ കുറച്ച് പിറകോട്ടാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല വെള്ളം എപ്പോഴും കുടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാനിങ്. അത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദോശ ഞാൻ തലേ ദിവസം മാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിപ്പയർ എന്നുള്ള അവിടെ ഞാൻ ദോശമാവ് കൂട്ടി വെക്കുക. നമ്മൾ തലേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ ഒരു കോളത്തിൽ എഴുതി വെക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്കത് മറക്കുകയും ചെയ്യൂല, ചെയ്ത് തീർക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ മുറ്റടിക്കൽ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ഭാഗവും. പിന്നെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നത്. ചില ദിവസങ്ങളിൽ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് മുറ്റടിക്കാൻ ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ മുറ്റടിക്കൽ കഴിച്ചു. പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ തലേ ദിവസത്തെ മീൻകറി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ദോശയും മീൻകറി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് കപ്പിയും എല്ലും വെക്കാമെന്ന് വിചാരിച്ചു. കപ്പിയും എല്ലും അല്ല, ഈ പലവക ഐറ്റംസ് ഉണ്ടല്ലോ, എനിക്കിങ്ങനെ കപ്പ വെക്കണ കപ്പിയിൽ എല്ല് മാത്രമല്ലാണ്ട് ഈ പലവക എന്താ പറയുക ബീഫിൽ തന്നെ അതിൻ്റെ പതിരും പാടിയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൂടെ കിട്ടും പലവക എന്നട്ടോ ഇനി പറയാം. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഈ പൂള വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ബീഫ് ഇട്ട് ഇങ്ങനെ ആ ഒരു നല്ല കഷ്ണങ്ങളിട്ട് വെക്കണേക്കാളും ടേസ്റ്റാണ് ഈ ഒരു പലവകയും പൂളയായിട്ട് വെക്കാൻ. അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ആയപ്പോഴേക്കും നൈഷിക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഭയങ്കര കരച്ചിലും അലമ്പൊക്കെ ആയിരുന്നു നൈഷിക്കുട്ടി. അപ്പോൾ ഉമ്മയും കൂടെ ഉള്ളതുകൊണ്ട് ഉമ്മ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതുപോലെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം മക്കൾക്ക് ഓരോ സമയത്ത് ഓരോ മൂഡായിരിക്കൂലേ. അപ്പോൾ നൈഷിക്കുട്ടിക്ക് ഇന്ന് ഭയങ്കര കുറുമ്പും മാഷിയൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഉപ്പാക്കുള്ള ചായ കൊടുത്തു. അങ്ങനെ പിന്നെ നൈഷുക്കുട്ടിക്ക് ചായയൊക്കെ കൊടുത്ത് അവളുടെ കുറുമ്പൊക്കെ മാറ്റി ഉപ്പാൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് നൈഷു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഈ ബീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി നിന്നു. ഇതാണ് കേട്ടോ ഞാൻ ആ പറഞ്ഞ സംഭവം. ഇത് നല്ല തുണ്ട് കഷ്ണങ്ങളല്ല, എല്ലാ അതായത് പലവക ഐറ്റംസ് എന്ന് പറയുക, പതിരും പാടിയും അതുപോലെ എല്ലും എല്ലാതും ഉണ്ടാവും ഇതിൽ. ഇതും പൂളിയും കൂടെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബീഫൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് ഉമ്മ അവിടെ പൂള കട്ട് ചെയ്യാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. എവിടേക്ക്? ഉറങ്ങാനോ? തൊട്ടിയിലാട്ടി തരട്ടെ, എന്നിട്ട് ഉറങ്ങോ. ഏ സത്യം പറയേ, അത്തി ഉറങ്ങു. അല്ലേ അങ്ങനെ ബീഫും പൂളൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാനത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാനും ഉമ്മയും കൂടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. അപ്പം മക്കളൊന്നും ഈ സമയത്ത് എണീറ്റിട്ടില്ല കേട്ടോ, അവർ നേരത്തെ അങ്ങനെ എണീക്കൂല. അവരെണീറ്റിട്ട് അവർക്കുള്ളത് കൊടുക്കും. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മക്കളൊക്കെ എണീറ്റു. അപ്പോൾ അതാ ആ സമയം നൈഷുക്കുട്ടി വെള്ളം ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ.
അങ്ങനെ ചെടി നനക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ സിറ്റ് ഔട്ട് ഒന്ന് തുടച്ചിട്ടു. സാധാരണ ഞാൻ രാവിലെ മുറ്റടിക്കലും അതുപോലെ ചെടി നനക്കലും പിന്നെ സിറ്റ് ഔട്ട് തുടച്ചിടലും ഒരുമിച്ചാണ് കേട്ടോ ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഉള്ളൊക്കെ അടിച്ചു വാരലും തുടക്കലൊക്കെ ചെയ്യാറ്. അങ്ങനെ മക്കൾക്ക് ചായ ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരാനും തുടക്കാനൊക്കെ വേണ്ടി നിന്നു. അപ്പോൾ ഇന്ന് അപ്സ്റ്റെയർ ക്ലീനിങ് ആണ് കേട്ടോ മസ്റ്റായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ അടിച്ചു വാരലും തുടക്കലൊക്കെ അടിഭാഗം ഞാൻ ഡെയിലി അടുക്കും തുടക്കമൊക്കെ ചെയ്യാറുണ്ട്. അത് പിന്നെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അതങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ എക്സ്ട്രാ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിങ്ങനെ എഴുതി വെക്കാറ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എല്ലും കപ്പിയൊക്കെ ഉണ്ടാക്കിയതിനെ കൊണ്ട് ചോറിന് വേറൊന്നും ആവശ്യമില്ല. കാരണം എല്ലും കപ്പി വെക്കണ അന്ന് ഞങ്ങൾ പിന്നെ കഞ്ഞിയും ഇതുമാണ് കേട്ടോ കഴിക്കുക. ചോറും കറിയൊന്നും അങ്ങനെ കഴിക്കൂല. സോണിറ്റിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫുഡ് ഐറ്റമാണ് കേട്ടോ ഈ എല്ലും കപ്പിയും. അപ്പോൾ ഞാനത് ആയ പാടെ എല്ലാവർക്കും കൂടിയിട്ട് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് എല്ലും കപ്പിയും വെക്കുന്ന ദിവസം സോണിറ്റി അത് ആയോ 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 എന്നുള്ളത് ഒരു 10 വട്ടം ചോദിക്കും. വെന്ത് കഴിഞ്ഞാൽ അപ്പം അവർക്കത് കഴിക്കണം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഞാനത് എടുത്ത് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഒരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉച്ചക്കലേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ അടിഭാഗം അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം ഒരു 11 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഒരു റെസിപ്പി വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നു. അതായത് പൊട്ടറ്റോ ഫിംഗേഴ്സ് ആണ് കേട്ടോ ഞാൻ വൈകിട്ട് എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോൾ പിന്നെ നേരം 11 മണിയൊക്കെ ആയിട്ടല്ലുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഈ വീഡിയോ എടുക്കാൻ നിന്നു. മക്കളൊക്കെ ഇപ്പോൾ നല്ല മൂഡിലാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നതായിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് ഒരു പണി കിട്ടിയ വീഡിയോ ആയിരുന്നു ത്. ഞാൻ പൊട്ടറ്റോ ഫിംഗേഴ്സ് ഉണ്ടാക്കിയപ്പോൾ അതിങ്ങനെ എണ്ണയിലിട്ടപ്പോൾ ഇങ്ങനെ പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് ചൂട് എണ്ണ ചൂട് കുറവായത് കാരണം കൊണ്ടാണ് അതങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് എണ്ണയിൽ പോയത്. പിന്നെ നല്ല ചൂടായ എണ്ണയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാൻ ഈ ഒരു സമയത്തായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം വീഡിയോ ഷൂട്ടിങ്ങൊക്കെ ഞാൻ മക്കളുടെ ഒരു മൂഡിനനുസരിച്ചിട്ട് കിട്ടിയ സമയത്തൊക്കെ ഷൂട്ട് ചെയ്യാറാണ് കേട്ടോ. ശരിക്കും ഇത് വൈകിട്ടത്തെ ഒരു സ്നാക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം എനിക്ക് സമയം കിട്ടിയില്ലെങ്കിലോ വിചാരിച്ച് ഞാൻ നേരത്തെ തന്നെ ചെയ്തത്. അങ്ങനെ ഫൈനലി നമുക്കിതാ ഇതുപോലെ ആയിരുന്നു കേട്ടോ പൊട്ടറ്റോ ഫിംഗേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല ചൂടായ എണ്ണയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തപ്പോൾ കറക്റ്റ് നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചൂട് കുറഞ്ഞ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തപ്പോൾ മൊത്തം അങ്ങോട്ട് പിരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഞാൻ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണല്ലോ ഈ അപ്സ്റ്റെയർ ക്ലീനിങ്. അപ്പോൾ അതാ മുകളിൽ കയറി മൊത്തത്തിൽ പരന്ന് കിടക്കുകയാണ് കേട്ടോ. ഇനി ഈ തുണികളൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം മുകൾ ഭാഗം. അങ്ങനെ തുണികളൊക്കെ മടക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇന്ന് സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ഒരു പാക്ക് മുഖത്തിടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കസ്തൂരി മഞ്ഞളും കടലമാവും ചെറുനാരങ്ങാനീരും പാലും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതൊന്ന് മുഖത്തിടണം. കാരണം ഈ മുകൾ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇറങ്ങുമ്പോഴേക്കും അതുകൊണ്ട് മുഖത്ത് സെറ്റായിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ കുളിക്കാലേ വിചാരിച്ചു. അങ്ങനെ മുഖത്ത് ഞാനൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ മുഖത്തിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ചമ്മലാണ്. അപ്പോൾ ഞാൻ അതൊക്കെ പേടിച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. എന്താ പറയുക, വീട്ടിലുള്ള ഉമ്മ കണ്ടാൽ പോലും എനിക്ക് മടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉമ്മാക്ക് എന്താ തോന്നുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താ തോന്നുക എന്നുള്ളൊരു വിചാരമാണ്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും വിചാരിക്കുന്നുണ്ടാവും ഓൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇതൊക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ ആര് കാണാനാന്നൊക്കെ. പക്ഷേ എങ്കിൽ അങ്ങനെയല്ല, ആരും കാണാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് നമ്മളെ സ്നേഹിക്കാനും വേണ്ടേ കുറച്ച് സമയം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിന് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അപ്സ്റ്റെയർ ക്ലീനിങ് ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു തവണയാണ് കേട്ടോ അപ്സ്റ്റെയർ ക്ലീൻ ചെയ്യാറ്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഇപ്പോൾ എഴുതി വെച്ച ക്ലീനിങ്ങിൽ കുറച്ചും കൂടി മാറ്റം വരുത്തണം. അതായത് ഒരു 30 ദിവസത്തിൽ 7-ാം തീയതി 14-ാം തീയതി 21-28 ആ തീയതികളിൽ അപ്സ്റ്റെയർ ക്ലീനിങ്ങിന് എഴുതി വെക്കണം. അതൊന്നും കൂടി ഒന്ന് മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം എഴുതിയത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അപ്സ്റ്റെയർ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ വല്ലാണ്ട് കച്ചറയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഇവിടെ മുകൾ ഭാഗം അങ്ങനെ വല്ലാണ്ട് യൂസ് ചെയ്യൂല കേട്ടോ. വിരുന്നുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമുള്ളൂ ഉപയോഗിക്കുക. ഞാൻ മുകൾ ഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയ സമയത്ത് തന്നെ അലക്കാനുള്ളതൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അലക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ തുണികളൊക്കെ വിരിച്ചിട്ടതിന് ശേഷം പിന്നെ ഞാൻ കുളിക്കാൻ പോയി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്.
അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞു, നൈശിക്കുട്ടിനെയും കടത്തിറക്കിയിട്ട് പിന്നെ ഞാൻ അന്ന് എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ആ വീഡിയോ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഞാൻ ഏത് ആപ്പിൽ വെച്ചിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാറ് എന്നുള്ളത്. ഞാൻ കൈൻമാസ്റ്റർ എന്നുള്ള ആപ്പിലാണ് കേട്ടോ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാറ്. അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് സോനിയുടെ EVS മിസ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ്റെ എക്സാം വർക്ക്ഷീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഞാൻ വേഗം തന്നെ താഴെ പോയിട്ട് അവനെ കൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യിപ്പിച്ചിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സോണിയുടെ എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം നൈശിക്കുട്ടി ഇതാ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇക്ക വിളിക്കുകയാണ് കേട്ടോ നൈശിക്കുട്ടിക്ക്. നൈശിക്കുട്ടി ഉപ്പച്ചി വിളിച്ചു കഴിഞ്ഞാൽ കുറേ കഥ പറയുന്നുണ്ടാവും. പിന്നെ ഫോൺ അവൾക്ക് വേണം. പിന്നെ ഇതുപോലെ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ കാര്യമായിട്ട് അവൾ മുന്നിലിരുന്നിട്ട് സംസാരിക്കില്ല, ഫോൺ എടുത്തിട്ട് ചെവിയിൽ വെച്ചിട്ടാണ് കേട്ടോ സംസാരിക്കുക. അങ്ങനെ വിളിക്കാനാണ് അവൾക്ക് ഇഷ്ടം. പിന്നെ ഒരുപാട് പേര് ഇക്കാൻ്റെ വിശേഷം തിരക്കാറുണ്ട്. അൽഹംദുലില്ല ഇക്ക സുഖമായിരിക്കുന്നു കേട്ടോ, പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ്. അപ്പോൾ പിന്നെ ഇക്ക ഒരു ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തു, പിന്നെ വീഡിയോ ചെയ്തില്ല എന്ന് പലരും പരാതി പറയാറുണ്ട്. ഒന്നല്ല, ഇക്കാക്ക് ഒഴിവില്ല കേട്ടോ, വീഡിയോസ് ഒന്നും ചെയ്തിരിക്കാനുള്ള ഒഴിവില്ല. അത് ഞാനന്നങ്ങനെ നിർബന്ധിച്ചപ്പോൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടു എന്ന് മാത്രം. ഇപ്പോൾ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ്, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാത്തത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ താഴെ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബെല്ലിൻ്റെ പടം വരും. അതുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ ഇനിയും പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് ഒന്നും മിസ് ആവാണ്ട് തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ സോണിറ്റി ട്യൂഷന് പോവുകയാണ് കേട്ടോ. ഇവിടെ അടുത്തുതന്നെ ഉള്ളൊരു വീട്ടിലാണ് അവന് ട്യൂഷന് പോകണേ, അവനും വേറൊരു കുട്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ വൈകുന്നേരം പിന്നെ ഞാനും മക്കളൊക്കെ കൂടിയിട്ട് ചെടികൾ നനയ്ക്കാൻ വേണ്ടി ഇറങ്ങും. വൈകുന്നേരം പിന്നെ വേറെ കാര്യമായിട്ട് പണികളൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ മക്കൾ നല്ല മൂഡിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു റെസിപ്പി വീഡിയോ ഷൂട്ട് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ചെടികൾ നനയ്ക്കലും മുറ്റത്ത് മക്കളെ കളിയൊക്കെ ആയിട്ട് അങ്ങനെ പോവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ, ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.